ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു വേദാന്തു മലയാളം ചാനൽ. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. സോ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എസ് എൽ സി റിവാലുവേഷൻ റിസൾട്ട്. കാരണം ഒന്നും മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇന്നോട്ട് അപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് തുടങ്ങി, അതായത് നമ്മുടെ പ്ലസ് വൺ അഡ്മിഷനുള്ള പ്രോസസ്സൊക്കെ നമ്മൾ തുടങ്ങി. ഇനി ഇൻ ബിറ്റ്വീൻ റിവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ, ഏതെങ്കിലും പിന്നെയും ഡോക്യുമെൻറ്റേഷൻ എന്തെങ്കിലും വേണോ, ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളുണ്ട്. ഇനി റിവാലുവേഷൻ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് June 9 വരെ, അതായത് അവസാന ദിവസം, നമ്മുടെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന ദിവസം വരെ വെയിറ്റ് ചെയ്യണോ, ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്കുള്ള, നിങ്ങളെ സമാധാനപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ എസ് എസ് എൽ സി റിവാലുവേഷൻ റിസൾട്ട് നമുക്കറിയാം, റിവാലുവേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് May 20 ഓൺവേർഡ്സ് ആണ്, ആൻഡ് 24 അത് ക്ലോസ് ആവുകയും ചെയ്തു. ഓക്കെ അല്ലേ? സോ നമുക്കറിയാം ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികളുടെ എന്താ പറയുക പേപ്പേഴ്സൊക്കെയും വളരെ നിസ്സാര ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 2-3 weeks കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്തതാണ്. അതുകൊണ്ട് റിവാലുവേഷന് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ, ഏകദേശം 1-2 ആഴ്ച, മാക്സിമം 15 ഡേയ്സിനുള്ളിൽ ഇതിൻ്റെ വാല്യുവേഷൻ കഴിയുകയും അതുപോലെ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്തും കഴിയേണ്ടതാണ്. കഴിഞ്ഞ വർഷക്കാലങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ഡേയ്സ്, ഓക്കെ 15 ഡേയ്സിനുള്ളിൽ വരേണ്ടതാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ അലോട്ട്മെൻറ്റ്, നമ്മുടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് June 2 അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് 9th, ആൻഡ് June 13 നമ്മൾ പറഞ്ഞിരുന്നു ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ട്. ഓക്കെ, ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് എസ് എൽ സി റിവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ June 13 മുൻപ് തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, എസ് എൽ സി റിവാലുവേഷൻ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് June 13 എന്ന് പറഞ്ഞാൽ 13 ആയിരിക്കും, അതിന് മുമ്പ്, തൊട്ട് മുമ്പ് എന്തായാലും വരും. അപ്പം ഒരു June 10 മുതൽ 13, ഓക്കെ, അത്രയും ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എസ് എൽ സി റിവാലുവേഷൻ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ മൂന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എസ് എൽ സി റിവാലുവേഷൻ റിസൾട്ട് വന്നു, എൻ്റെ മാർക്ക് കൂടിയിട്ടുണ്ട്, ഓക്കെ, എൻ്റെ A ആയിരുന്നത് A+ ആയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, ഓക്കെ, മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, പോർട്ടലിൽ പോകണോ, വീണ്ടും അപ്ലിക്കേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യേണ്ടതുണ്ടോ, കാര്യമായിട്ട് ഞാൻ ചെയ്യേണ്ടതുണ്ടോ? കാരണം അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് വരെ അക്ഷയക്കാരാണ് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും ക്യൂ നിന്ന് ചെയ്യണോ? ഇതൊന്നും ചെയ്യേണ്ട മക്കളെ, ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, സോ അത് റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരുപാട് ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും അതിന് വേണ്ടി എടുക്കേണ്ട, തീർച്ചയായിട്ടും വെരി ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ് എൽ സി റിസൾട്ട് വന്നു, റിവാലുവേഷൻ റിസൾട്ട് വന്നു, വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ആയോ എന്നുള്ളത്. അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും നിങ്ങൾക്കായിട്ട് അഡീഷണലി ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ ആസ് യൂഷ്വൽ എന്താ പറയുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എസ് എൽ സി റിവാലുവേഷൻ റിസൾട്ടിനെ എക്സ്പെക്ട് ചെയ്ത് June 9 വരയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, June 9 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. മാക്സിമം ആസ് ഏർലി ആസ് പോസിബിൾ, ഇന്ന് നമുക്കറിയാം ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും, ഒരു പക്ഷേ നാളെയും നല്ല തിരക്കായിരിക്കും, അറ്റ്ലീസ്റ്റ് മറ്റന്നാളെങ്കിലും, ഓക്കെ, നാളെ സൺഡേ ആണ്, സോ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ തന്നെ നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് പോവുക. റിവാലുവേഷൻ റിസൾട്ടിനെ പറ്റി നിങ്ങൾ കെയറേ വേണ്ട, വട്ട് എവർ ഇറ്റ് മേ ബി, അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. ഇനി റിവാലുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് A ഉണ്ടായിരുന്നത് B+ ആയി എന്ന് വിചാരിക്കുക, അങ്ങനെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ A ഗ്രേഡ് എന്ന് പറയുന്നത് B+ ആയി വന്നിട്ടുണ്ടെങ്കിൽ, ആ മാർക്കായിരിക്കും അലോട്ട്മെൻറ്റ് വരുമ്പോൾ വരിക. അല്ല, ഓക്കെ, ഏതാണോ നിങ്ങളുടെ ബെസ്റ്റ്, B+ ആണ് നിങ്ങൾക്ക് റിവാലുവേഷന് ശേഷം കിട്ടിയത്, A ആണ് അതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ A ഗ്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ആവുന്നത്. അതുകൊണ്ട് മാർക്ക് റിവാലുവേഷനിൽ കുറഞ്ഞു, അതിവിടെ ബാധിക്കുമോ എന്നൊന്നും പേടിക്കേണ്ട, ഒരു പ്രശ്നമില്ല. ഏതാണോ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്, റിവാലുവേഷൻ കഴിഞ്ഞു വന്നതാണോ അതിന് മുമ്പുള്ളതാണോ ഏതാണോ അതായിരിക്കും നിങ്ങളുടെ ഇതിൽ അപ്ഡേറ്റ് ആവുന്നത്. ഓക്കെ അല്ലേ? സോ വളരെ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ +1 ക്ലാസ്സസ് തുടങ്ങുമ്പം നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുന്നത്, എന്താ പറയുക, ഇത്രയും കുറച്ച് കുറച്ച് പഠിച്ചിട്ട് പെട്ടെന്ന് ഒരുപാട് പഠിക്കുന്ന അവസ്ഥയിലോട്ടാണ് നമ്മൾ പെട്ടെന്ന് ചാടാൻ പോകുന്നത്. ഒരു 10th കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് +1 എത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. സോ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സസ് നമ്മൾ മൺഡേ ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ഫോർ മോർ അപ്ഡേറ്റ്സ്. ആൻഡ് ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉണ്ട്. സോ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്ത് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇപ്രാവശ്യം +1 പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് +2 നല്ല മാർക്ക് വാങ്ങിച്ച് അടിപൊളിയായിട്ട് നല്ലൊരു കരിയർ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും നമ്മുടെ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് സാധിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.